ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോബൾ ലേഡി ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ ക്രേപ്പ് ജോർജറ്റിന് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് വരുന്ന മോഡലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന മോഡലാണ് കേട്ടോ. ക്രേപ്പ് ജോർജറ്റിൽ ഇങ്ങനെ ബാട്ടി പ്രിൻറ്റും ഷിബോറി പ്രിൻറ്റും വരുന്നതാണ്. യോക്ക് വരെ ബ്ലാക്ക് കളറിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിൻ്റാണ്. താഴെ നല്ലൊരു ഡാർക്ക് റെഡും ബ്ലാക്കും ഓഫ് വൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ യോക്കിലെ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് താഴോട്ടാക്കിയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 48-49 ഇഞ്ചാണ് ലെങ്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെ ഇതുപോലെയാണ്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഈ ഡിസൈനാണ്. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. നമുക്ക് ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടം വന്നിട്ടുള്ളത് ഡാർക്ക് റെഡ് കളറിൽ ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. അതിലിങ്ങനെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. റേറ്റ് 1480, 1480. അടുത്ത നേരത്തെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ടോപ്പ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ, ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആയിട്ട് കേട്ടോ. യോക്ക് വരെ ഇങ്ങനെ റെഡ് കളറിലാണ് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. താഴെ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് കാണിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ക്രേപ്പ് ജോർജറ്റ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുള്ളതാണ്. എപ്പോഴും നല്ല എൻക്വയറി വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഡിസൈൻ മാറി മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ. ഈ യോക്കിലെ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് താഴോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. 48-49 ഇഞ്ചാണ് ലെങ്ത്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. താഴെ ഈ ഡിസൈൻ. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ, ഇതുപോലെ ബാട്ടി പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഈ ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. റേറ്റ് 1480, 1480. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഫോൺപേ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസിൻ്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ. അടുത്ത് ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. യോക്ക് വരെ ബ്ലാക്ക് കളറിൽ വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ്. താഴെ വന്നിട്ടുള്ളത് ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടുള്ള പ്രിൻ്റാണ്. ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ്. അതിലിങ്ങനെ ബ്ലാക്ക് വൈറ്റ് കളറിലുള്ള പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബാക്കിലും സെയിം ഡിസൈൻ തന്നെ. സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. 48-49 ഇഞ്ചാണ് ലെങ്ത്. ദുപ്പട്ട ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. സെൻറ്ററിൽ ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ബ്ലൂവും ബ്ലാക്കും ഓഫ് വൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ട്. 2.4 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ബോട്ടത്തിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് 1480, 1480. അടുത്തത് യോക്ക് വരെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലുള്ള, ഓഫ് വൈറ്റ് ഒരു ബ്രൗണും കൂടിയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ, ഒരു ഗ്രേപ്പ് മിക്സ് ആയിട്ടുള്ള മെറൂണാണ്. അതിലിങ്ങനെ ബ്ലാക്കും ഓഫ് വൈറ്റും കൂടിയിട്ടുള്ള പ്രിൻ്റാണ്. ബാക്കിലും സെയിം തന്നെ. ഈ യോക്കിലെ ഡിസൈൻ ഇഷ്ടമില്ലാത്തവർക്ക് താഴോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ടോപ്പിൻ്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ദുപ്പട്ടയുടെ സെൻറ്ററിൽ ഇങ്ങനെയാണ്. താഴെ ഇതുപോലെ 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് ഇതുപോലെയാണ് പ്രിൻ്റ്. റേറ്റ് 1480, 1480. അടുത്ത് നേരത്തെ കാണിച്ച സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. യോക്കിൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. താഴെ ഗ്രേപ്പും മെറൂണും മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. സെൻറ്ററിൽ ഇങ്ങനെയാണ് കേട്ടോ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റും. 2.4 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ബോട്ടത്തിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ്. റേറ്റ് 1480, 1480. അടുത്ത് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ. യോക്ക് വരെ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ, നല്ല ബ്ലാക്ക് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അതിലിങ്ങനെ ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ്. താഴെ വന്നിട്ടുള്ളത് പിങ്കും ബ്ലൂവും ഓഫ് വൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടി തന്നെയാണ്. ബാക്കിലും സെയിം ഡിസൈൻ തന്നെ. ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ. ടോപ്പിൻ്റെ ലെങ്ത്ത് 48-49. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ടോപ്പിൻ്റെ പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിങ്കും ഡാർക്ക് ബ്ലൂ ഓഫ് വൈറ്റ് ബ്ലാക്ക് പോലെയാണ് കേട്ടോ തോന്നുന്നത്. താഴെ 2.4, 2.5 ഒക്കെയാണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത്.
ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. പിങ്ക് കളറിൽ ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ്. റേറ്റ് 1480, 1480. അടുത്ത് നേരത്തെ കാണിച്ച സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഡിസൈൻ മാറിയിട്ടുണ്ട്. യോക്കിൽ ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ എടുക്കണം കേട്ടോ. താഴെ ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ട് പിങ്കും ബ്ലൂവും ഓഫ് വൈറ്റും കൂടിയിട്ട് ബാക്കിലും സെയിം പ്രിൻ്റ് തന്നെയാണ്. 48-49 inch ലെങ്ത്. സോഫ്റ്റായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് വണ്ണം കുറവൊക്കെ തോന്നിക്കുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് ആണ്. ഇതുപോലെയാണ് സെൻറ്ററിൽ ഡിസൈൻ. താഴെ ഇങ്ങനെയാണ് പ്രിൻറ്റ്. യോക്കിലെ സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ളത് 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ബോട്ടത്തിൽ ഇങ്ങനെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. റേറ്റ് 1480, 1480. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും പോളി ജംഗ്ഷനും ഇടയിലാണ്. വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെ വന്ന വേറെയും കളക്ഷൻസ് കാണും. അടുത്തത് ബ്ലൂവിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡാണ് കേട്ടോ. യോക്ക് വരെ ഡാർക്ക് ബ്ലൂവിൽ, ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത്. അതിലിങ്ങനെ വൈറ്റ് കളറിലുള്ള ഡിസൈൻ. താഴെ വന്നിട്ടുള്ളത് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും പിന്നെ ഓഫ് വൈറ്റ് കളറുള്ള പ്രിൻ്റ്. ഷിബോറി പ്രിൻറ്റും ബാട്ടി പ്രിൻറ്റും കൂടിയിട്ടാണ് കേട്ടോ. ബാക്കിലും സെയിം തന്നെ. ഇത് വേണമെങ്കിൽ നമുക്ക് താഴോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. യോക്കിലെ ഡിസൈൻ ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ദുപ്പട്ടയുടെ സെൻറ്ററിൽ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. താഴെ ഇങ്ങനെ 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെ. ബോട്ടത്തിൽ ഇങ്ങനെ ബാട്ടി പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. റേറ്റ് 1480, 1480. അടുത്ത പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഓഫ് വൈറ്റും ഒരു ബ്രൗണൊക്കെ കൂടിയിട്ടുള്ള പ്രിൻ്റാണ്. ബാക്കിലും സെയിം പ്രിൻ്റ് തന്നെയാണ്. 49 inch ലെങ്ത്. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് ബ്ലാക്ക് കളറിൽ. സെൻറ്ററിൽ ഇങ്ങനെയാണ് പ്രിൻ്റ്. ഫ്ലവറിൻ്റെ മോഡൽ പ്രിൻ്റാണ്. താഴെ ടോപ്പിൻ്റെ ഡിസൈൻ. 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ്. ഇതുപോലെയാണ് പ്രിൻ്റ്. റേറ്റ് 1480, 1480. അടുത്ത ഡിസൈൻ വരുന്ന ഒരു പാനൽ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ കളർ, ഒരു ക്രീം മിക്സ് ആയിട്ടുള്ള യെല്ലോ കളറാണ്. ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ. ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ. ക്രേപ്പ് ജോർജറ്റിൽ ഇങ്ങനെ ബാട്ടി പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. 49-50 inch ലെങ്ത്ത്. സോഫ്റ്റായിട്ട് ചേർന്നെടുക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെ. ഇതുപോലെയാണ് പ്രിൻ്റ്. ഫോർ സൈഡിലും ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു സിക്സ് ആഗ് മോഡലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഈ ഡിസൈനാണ്. 2.4-2.5 ഒക്കെയാണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത്ത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. ബോട്ടത്തിൽ ഡിസൈൻ ഇങ്ങനെയാണ്. റേറ്റ് 1480, 1480. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഇടുന്ന പുതിയ കളക്ഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ആ ഓളും കൂടിയും സെലക്ട് ചെയ്യുക. വീഡിയോ FB-യിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.